Assalamualaikum warahmatullahi wabarakatuh. A'udzu billahi minasyaitonir rajim. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Allahumma shalli ala sayyidina Muhammadin wa ala ali sayyidina Muhammad. Rabbi israh li sadri wa yassir li amri wa hlul 'uqdatam min lisani yafqahu qawli. Qala Allah ta'ala fi Qur'anihi al-Karim: ومن احسن قولا ممن دعا الى الله وعمل صالحا وقال انني من المسلمين صدق الله العلي العظيم. സമാദരണീയരായ തങ്ങൾ അവർക്കുള്ള ജിദ്ദ ഇസ്ലാമിക് സെന്ററിന്റെ ഭാരവാഹികളെ, എനിക്ക് ഏറ്റവും പ്രിയം നിറഞ്ഞ ഉദവി ഉസ്താദുമാരെ, എല്ലാറ്റിലുമുപരി സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെയും സുന്നി യുവജന സംഘത്തിൻ്റെയും എസ് കെ എസ് എസ് എഫിൻ്റെയും എല്ലാം നെടുംതൂണുകളായിട്ട് നമ്മുടെ ഗ്രാമങ്ങളിൽ പ്രവർത്തിച്ച് ജോലിക്ക് വേണ്ടി ഈ സൗദിയുടെ ഈജിത്തയുടെ വിവിധ ഭാഗങ്ങളിൽ കഴിയുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ കൂട്ടായ്മ സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല. ജോലി ചെയ്യുന്നവർക്ക് വീക്കെൻഡിൽ ലഭിക്കുന്ന അവധി, പല പദ്ധതികളും പ്ലാനുകളും ഉണ്ടായിരിക്കും. ഏകദേശം ഇന്ന് അസർ അല്ലെങ്കിൽ മഗ്രിബ് വരെയാണ് നിങ്ങളുടെ പദ്ധതി ഉണ്ടായിരിക്കുന്നത്. മഗ്രിബിന് ശേഷം എത്തരത്തിലുള്ള പരിപാടി ഉണ്ടാകുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടും ഉണ്ടായിരിക്കില്ല. ഏതായിരുന്നാലും നിങ്ങളുടെ ക്ഷമ ഞാൻ കൂടുതൽ പരീക്ഷിക്കുന്നില്ല. ഈ ഒരു കൂട്ടായ്മ നമ്മളുടെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ ഒരു വേദിയിൽ ഞാൻ നിൽക്കുന്നത്. ഒരേ മനസ്സുള്ള, ഒരേ സംഘടനയ്ക്ക് കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം നീക്കിവെച്ചിട്ടുള്ള നാം സുഹൃത്തുക്കൾ ഒത്തൊരുമിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അല്ലാഹു സുബ്ഹാനഹു തആല ഈ രൂപത്തിൽ സ്വർഗത്തിലൊന്ന് നമ്മെ ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ. ഇവിടെ ജിദ്ദ ഇസ്ലാമിക് സെന്ററിൻ്റെ വിവിധ പദ്ധതികളെയും പ്രവർത്തനങ്ങളെയും കുറിച്ച് ലഘുവായി ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ഉസ്താദ് അവർ സൂചിപ്പിക്കുകയുണ്ടായി. എന്നെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ കേരളീയരെ സംബന്ധിച്ചിടത്തോളം, ദാർഹുദ പോലെയുള്ള ഒരു സ്ഥാപനത്തിൽ പഠിച്ച് വളർന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ജിദ്ദ ഇസ്ലാമിക് സെന്ററിൻ്റെ പ്രവർത്തനം കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളൊക്കെ വളർന്നത് ജിദ്ദയിലെ സമസ്തയുടെ പ്രവർത്തകരുടെ ഊണും ഉറക്കുമെല്ലാം ഒഴിച്ചുള്ള പ്രവർത്തനവും അവരുടെ സാമ്പത്തികമായ സഹായം കൊണ്ടാണ്. ഇന്നും ദാർഹുദയുടെ നിലനിൽപ്പ്, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ദാർഹുദയുടെ സ്ഥാപക മേധാവികൾ എപ്പോഴും പറയാറുണ്ട്, ജിദ്ദ ഇസ്ലാമിക് സെന്ററിൻ്റെ ഭാരവാഹികൾ, അവിടുത്തെ പ്രവർത്തകർ നിരന്തരം ദാർഹുദയെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ യാത്രയിൽ ഡ്യൂട്ടി ഏറ്റെടുത്തുകൊണ്ട് ഒന്നിലായ ബഹാവുദ്ദീൻ ഉസ്താദിനോടും ഷാഫി ഹാജിയോടും സെദർബി ഹാജിയോടും ഒക്കെ യാത്ര പറഞ്ഞ് ദാറുലിൽ ഇറങ്ങുന്ന സമയത്ത് ഷാഫി ഹാജിനോട് സൂചിപ്പിക്കുകയുണ്ടായി, ജിദ്ദയിൽ പോയി ജിദ്ദ ഇസ്ലാമിക് സെന്റർ ഭാരവാഹികളെ കാണണം, ദാറുൽഹുദയുടെ കമ്മിറ്റി പ്രവർത്തകരെ കാണണം, അവരുമായിട്ട് ദാറുൽഹുദയുടെ പുതിയ പുതിയ സംരംഭങ്ങളും സമ്മേളനങ്ങളെ കുറിച്ചുമെല്ലാം സംസാരിക്കണമെന്ന് സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജിദ്ദ ഇസ്ലാമിക് സെന്ററിൻ്റെ ഭാരവാഹികളുടെ പ്രവർത്തനം ഞങ്ങൾക്ക് എന്നൊന്നും വളരെ നന്ദിപൂർവ്വം, ഓരോ തിങ്കളാഴ്ചകളിലും ദാറുൽഹുദയുടെ പള്ളിയിൽ വെച്ച് ദുആ സമൂഹമായിട്ട് ഉസ്താദുമാരും വിദ്യാർത്ഥികളും ഒത്തൊരുമിച്ച് കൊണ്ടുള്ള പ്രാർത്ഥനകളിൽ ദുആകളിൽ ജിദ്ദ ഇസ്ലാമിക് സെന്ററിൻ്റെ ദാറുൽഹുദയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, സാമ്പത്തികമായി ശാരീരികമായി സഹായിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ദുആ എന്നും നാം കേൾക്കാറുണ്ട്, നാം ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ പ്രവർത്തനങ്ങൾ കബൂൽ ചെയ്യുമാറാവട്ടെ. ദാർഹുദയെ സംബന്ധിച്ച് പറയുകയാണ് എങ്കിൽ, നിങ്ങൾക്കറിയാം ഞങ്ങളുടെ വന്യ ഗുരുക്കൾ ദാർഹുദയുടെ സ്ഥാപകരായിട്ടുള്ള കുട്ടി ഹാജിയും ബഹുമാനപ്പെട്ട ഐദറോസ് ഉസ്താദും ഒക്കെ, അവര് ഞങ്ങളെ ഏൽപ്പിച്ച ഒരു ദൗത്യമുണ്ട്. ആ ഒരു ദൗത്യ സാക്ഷാത്കാരത്തിലാണ് ഇവിടുത്തെ ഉദവി ഉസ്താദുമാരും ഞങ്ങളെപ്പോലെയുള്ള നമ്മുടെ സുഹൃത്തുക്കളും എല്ലാം അമൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വർത്തമാനകാലത്ത് ഇസ്ലാമിക പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള
കഴിവും പക്വതയുമുള്ള ഒരു വിഭാഗത്തെ വാർത്തെടുത്തുകൊണ്ട് പുതിയ പുതിയ മേഖലകൾ കണ്ടെത്താനും അവിടെ അവിടങ്ങളിൽ എങ്ങനെയെല്ലാം ഇറങ്ങിച്ചെന്നുകൊണ്ട് ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനും സാധിക്കുമെന്നുള്ള ആ ഒരു കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതി അത്യാന്ത പരിശ്രമത്തിലാണ് ഇന്ന് ദാർഢതയുള്ളത്. അതിൻ്റെ ആ ഒരു ദൗത്യ സാക്ഷാത്കാരം ഇന്ന് ഒരു പരിധിയോളം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയുമാണ്. നിങ്ങളൊക്കെ നമ്മുടെ ഉദയവി ഉസ്താദമായിരുന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളവരാണ്. ഏതായിരുന്നാലും അള്ളാഹുവിന്റെ ദീന് ഈ ഭൂലോകത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അശാന്ത പരിശ്രമമാണ് നാം ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് 1439 ഹിജ്റ വർഷത്തിന്റെ തുടക്കത്തിൽ നാം ചിന്തിക്കുമ്പോൾ ആ ഒരു ഇസ്ലാമികമായ ആ പ്രബോധനത്തിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കിയെടുക്കാനുള്ള അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ശ്രമം, ബഹുമാനപ്പെട്ട ഞാൻ ഇവിടേക്ക് കടന്നു വരുന്ന സമയത്ത് നജ്മുദ്ദീൻ ഉദവി ഉസ്താദ് അവർക്ക് വളരെ വ്യക്തമായി തന്നെ ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു പ്രബോധന ദൗത്യം, അല്ലെങ്കിൽ അന്ന് മദീന മുനവ്വറയിൽ നിന്ന് ദൃഢമായിട്ട് വ്യാപിച്ച ആ ഒരു സന്ദേശത്തിന്റെ സാക്ഷാത്കാരം ഇന്ന് ലോകത്ത് വിവിധ തരങ്ങളിലൂടെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളക്കരയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളും വളരെ വ്യക്തമായി തന്നെ ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പല രൂപത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം നീലകിൽ ഈ ജിദ്ദയിൽ അല്ലെങ്കിൽ ഈ സൗദിയിൽ ഇരുന്നു കൊണ്ടുള്ള നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ആ ഒരു കാര്യങ്ങൾ, ആ പ്രവൃത്തികൾ നാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ സമയത്ത് അല്ലെങ്കിൽ ഈ സൗദി അറേബ്യയിലേക്ക് വരുന്നത് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ ഒരു അസിസ്റ്റന്റ് ഓഫീസറായിട്ടാണ്. ഈ സമയത്ത് എൻ്റെ കൂടെ ഇന്ത്യയിൽ നിന്ന് ഏകദേശം സ്റ്റാഫുകളായിട്ട് എൻ്റെ അതേ സ്ഥാനത്തും എൻ്റെ താഴെക്കടയിലുമുള്ള ഒരുപാട് സ്റ്റാഫുകളായിട്ട് ഏകദേശം 500 ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് ഡൽഹിയിൽ വെച്ച് ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. ട്രെയിനിങ്ങിന്റെ തുടക്കത്തിൽ ഒരു ഹജ്ജ് കമ്മിറ്റിയുടെ ഒരു ഓഫീസറാണ് ഞങ്ങൾക്ക് ക്ലാസ് എടുത്തു തരുന്നത്. ക്ലാസ് എടുത്തു തരുന്നത് തന്നെ അദ്ദേഹം ഇസ്ലാമിന്റെ ബാലപാഠം, അതായത് തൗഹീദ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് തുടങ്ങിയത് മുതൽ നിസ്കാരത്തിന്റെ വഖ്ത്, നിസ്കാരത്തിൽ എത്ര റക്അത്തുണ്ട്, അങ്ങനെ ഓരോന്നും പറഞ്ഞിട്ടാണ് ആ ഒരു ട്രെയിനിങ് അവർ തുടങ്ങിയത്. ആ സമയത്ത് കേരളത്തിലുള്ള ഞങ്ങൾ പോലെ കുറച്ച് ആളുകളൊക്കെ എന്താണ് ഇയാൾ ഈ രൂപത്തിലൊക്കെ പറയുന്നത്, എന്താ ഇതിൻ്റെ ആവശ്യം, എന്താ ഹജ്ജിന്റെ ട്രെയിനിങ് അല്ലെങ്കിൽ ഹജ്ജിന്റെ ഡ്യൂട്ടിക്ക് പോവുകയല്ലേ? അദ്ദേഹം വിശദീകരിച്ചു അദ്ദേഹം ഉംറ എങ്ങനെയാണ് നിർവഹിക്കുക, ഹജ്ജ് എങ്ങനെയാണ് നിർവഹിക്കുക എന്നുള്ള ഒരു സെഷനായിരുന്നു ഒന്നാമതായി ഉണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് അത്ഭുതത്തോട് കൂടിയിട്ട് നിങ്ങൾ ആലോചിച്ചു, എന്തിനാണ് ഇദ്ദേഹം ഈ രൂപത്തിൽ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത്? ശേഷം അദ്ദേഹത്തിന് വിശദീകരണം കഴിഞ്ഞതിന് ശേഷം ഒരു ചോദ്യോത്തര വേള ഉണ്ടായിരുന്നു. ആ സമയത്ത് അതായത് ഏകദേശം ഒരു 200 ആളുകൾ, കേരളത്തിൽ നിന്നുള്ള ഒരു 30 ആളുകൾ, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ, ഓഫീസർമാരായിട്ട്, ഹജ്ജ് അസിസ്റ്റന്റുമാരായിട്ട്, ഡോക്ടർമാരായിട്ട്, പാരാമെഡിക്സ്, ഫാർമസിസ്റ്റുകളായിട്ട് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ആ ചോദ്യോത്തര വേളയിൽ ഒരു യുവാവ് ചോദിക്കുകയാണ്, ഞാന് നാട്ടിൽ നിന്ന് ഈ ഹജ്ജിന്റെ ഡ്യൂട്ടിക്ക് വേണ്ടി പോവുകയാണ്, നിങ്ങൾ ഹജ്ജും ഉംറയും എല്ലാം ചെയ്യുകയല്ലോ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് ഞങ്ങൾ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എങ്ങനെയാണ് അവർക്ക് വേണ്ടി ദുആ ചെയ്യുക? അതായത് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടവർക്ക് എങ്ങനെയാണ് ഞാൻ ദുആ ചെയ്യുക എന്നുള്ള ചോദ്യം അവർ ചോദിക്കേണ്ടായി. ആ സമയത്താണ് ഞങ്ങൾക്ക് ശരിക്കും ബോധ്യപ്പെട്ടത്, ഇദ്ദേഹം തുടക്കം മുതൽ ഈ രൂപത്തിൽ ഇസ്ലാം കാര്യങ്ങളും 5 നിസ്കാരങ്ങളും അതിൻ്റെ റക്അത്തുകളും വിശദീകരിക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ് ഈ രൂപത്തിൽ ഇദ്ദേഹം വിശദീകരിച്ചെന്നുള്ള ആ സമയത്താണ്, അല്ലെങ്കിൽ ആ ചോദ്യോത്തര വേള സമയത്താണ് മനസ്സിലായത്. അതായത് ഒരു നിരക്കുമുള്ള വിവരമില്ല, ഇസ്ലാമികമായ ബാലപാഠങ്ങൾ ഒന്നും തന്നെ അറിയാത്ത ഒരുപാട് ഒരുപാട് ജനങ്ങൾ കേരളത്തിൻ്റെ പുറത്ത് വിവിധ പ്രദേശങ്ങളിൽ ഗ്രാമങ്ങളിൽ ജീവിക്കുന്നുണ്ട്. ദാർഢതയുടെ
ഒരു ചെറിയ ഒരു പ്രവർത്തനം എന്ന നിലയ്ക്ക് ദാറുൽഹുദ ഇന്ന് മുന്നിട്ടിറങ്ങിയിട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ബഹുമാനപ്പെട്ട ബഹാഉദ്ദീൻ ഉസ്താദിന്റെയും ഷാഫി ഹാജിയുടെയും സദിൽ ബിഹാജിയുടെയും കൂടെ സന്ദർശിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ്. അസമിലെയും ബംഗാളിലെയും ആന്ധ്രാപ്രദേശിലെയും അതേപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലേക്ക് കടക്കുമ്പോൾ ആ പ്രദേശങ്ങളിലുള്ള ഇസ്ലാമികമായ സാഹചര്യങ്ങളൊക്കെ കൂടുതൽ അടുത്തറിയാൻ സാധിച്ചവരാണ്. ഇന്ന് നമ്മുടെ ദാറുൽഹുദയുടെ പ്രവർത്തനങ്ങൾ കാരണമായിട്ട് ഇസ്ലാം അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുവരെ ഇസ്ലാമിന്റെ ബാലപാഠം ഒന്നും തന്നെ അറിയാതെ 100% മുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശത്ത് പോയി നിങ്ങൾക്ക് എത്ര പേർക്ക് നിസ്കരിക്കാൻ അറിയും അല്ലെങ്കിൽ ഒതുകൊടുക്കാൻ അറിയും ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾക്കും അവിടെ കൈ ഉയർത്താൻ സാധിക്കുകയില്ല. ആ രൂപത്തിലുള്ള 100% മുസ്ലിമീങ്ങൾ താമസിക്കുന്ന ഗ്രാമങ്ങളിലുള്ള സാഹചര്യം, ഇമാമോട് കൂടെയല്ലാതെ നിസ്കരിക്കാനുള്ള സാഹചര്യം, അല്ലെങ്കിൽ അതിനപ്പുറം അവർക്ക് നിസ്കരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. നാം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇബാദ സംസ്കാരം അതിനെ കുറിച്ചതാണ്. ഇനി അവിടുത്തെ വയോജനങ്ങളിലേക്ക് യുവാക്കളിലേക്ക് ഇറങ്ങി ചോദിക്കുമ്പോൾ, ഞാൻ അവിടുത്തെ വിദ്യാർത്ഥികളുമായിട്ട് സംവദിച്ചിട്ടുണ്ടായിരുന്നു. 8-ാം ക്ലാസ്സിലും 9-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും പഠിക്കുന്ന വിദ്യാർത്ഥികളുമായി സംവദിച്ചിട്ടുണ്ടായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് തൗഹീദ്, എന്താണ് ഇസ്ലാം, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളുടെ പേര് ചോദിക്കുമ്പോൾ ഉപ്പാന്റെ പേര് പറയുന്ന, അല്ലെങ്കിൽ റസൂലിന്റെ ഉമ്മയുടെ പേര് ചോദിക്കുമ്പോൾ സ്വന്തം ഉമ്മയുടെ പേര് പറയുന്ന ആ ഒരു സാഹചര്യങ്ങൾ വളരെ ദയനീയമായിട്ടുള്ള സാഹചര്യം, വളരെ ദയനീയമായ സാഹചര്യം. കേവലം പള്ളിയിലെ ഇമാമിങ് ഇത്തരത്തിലുള്ള ഇസ്ലാമികമായ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പള്ളിയുടെ ഇമാമിന്റെയും സാഹചര്യം, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ജനാബത്തുകാരനായിട്ട് നിസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇമാമിങ്ങൾ, കാരണം എങ്ങനെയാണ് ഒരു ശ്രീ ഹൈദരാബാദിൽ നടക്കുന്ന സിയാസത്ത് പത്രത്തിലെ ഒരു ചോദ്യത്തിന് ഉത്തരമായിരുന്നു. അതായത് എൻ്റെ ഹസ്ബൻഡ് ഒരു ലേഡി ചോദിച്ചതാണ്, സ്ഥിരമായിട്ട് നിസ്കാര ജമാഅത്തിന് വേണ്ടി ഇമാം നിൽക്കാൻ പോകുന്നുണ്ട്, അവര് ഈ രൂപത്തിലാണ് നമസ്കരിക്കാൻ വേണ്ടി പോകുന്നത്, അവരുടെ നിസ്കാരത്തെ കുറിച്ചുള്ള ഒരു ഹുക്മു ചോദിച്ചുകൊണ്ട് ഒരു ചോദ്യം കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വളരെ ദയനീയമായ സാഹചര്യം കേരളത്തിന്റെ പുറത്ത് വിവിധ പ്രദേശങ്ങളിൽ വിവിധ ഗ്രാമങ്ങളിൽ കാണുന്നു. ഇന്ന് അള്ളാഹുവിന്റെ തൗഫീഖിനാൽ പശ്ചിമ ബംഗാളിലെ ഭീംപൂർ ജില്ലയിലെ ബീർഭും ജില്ലയിലെ ഭീംപൂർ പ്രദേശത്ത് പോകുന്ന സമയത്ത് വളരെ ദയനീയമായി ഇന്ന് ദാറുൽഹുദയുടെ 5-6 വർഷത്തെ പ്രവർത്തന ഫലമായിട്ട് ഒരുപാട് സ്റ്റാഫ് ധരിച്ച പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി വരുന്ന ഇസ്ലാമികമായിട്ടുള്ള ബോധമുള്ള ഒരുപാട് സമൂഹത്തെ, അല്ലെങ്കിൽ ഒരുപാട് ഒരു പറ്റം ജനതയെ ദാറുൽഹുദയുടെ പശ്ചിമ ബംഗാളിലെയും ആസാമിലെയും പ്രവർത്തനം കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് നാം ഇസ്ലാമികമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ദാറുൽഹുദ പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ നാം വിശുദ്ധ ദീനെ വളർത്താനുള്ള, അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശ്രമങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നാം നമ്മുടെ അധ്വാനങ്ങളും നമ്മുടെ സമ്പത്തും ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അപ്പൊ ഞാൻ ഈ ഒരു ഹജ്ജിന്റെ വേളയിൽ വന്ന സമയത്ത് ഇവിടെ ഹാജിമാർക്കുള്ള സേവനമാണ് പ്രധാനമായിട്ടും എന്നെ ഏൽപ്പിക്കപ്പെട്ടിരുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ പല ആളുകളും വ്യക്കായിയുടെ വളണ്ടിയർമാരായിട്ട് SKICയുടെ പ്രവർത്തകരായിട്ട് ഒരുപാട് ആളുകൾ മിനായിലും മുസ്ദലിഫയിലും അറഫാത്തിലും എല്ലാം കാണാൻ സാധിച്ചിരുന്നു. വളരെ ദയനീയമായ സാഹചര്യമാണ്. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ 175,000 ആളുകൾ ഹജ്ജിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. 45,000 ആളുകൾ പ്രൈവറ്റ് ഗ്രൂപ്പിലും 125,000 ആളുകൾ ഗവൺമെന്റ് മുഖേനയുമാണ് വന്നിട്ടുള്ളത്. അതിൽ കൂടുതൽ ആളുകളും 30% 60-ന്റെയും 70-ന്റെയും വയസ്സിന് മുകളിലുള്ള ആളുകളാണ്. അതുതന്നെ കേരളത്തിൽ നിന്ന് ഇവയിൽ നിന്ന് 11,000 ആളുകൾ, ബാക്കിയുള്ളതെല്ലാം കേരളത്തിന്റെ പുറത്തെ ഗ്രാമങ്ങളിൽ നിന്ന് ആളുകൾ. ആദ്യമായിട്ട് ആസാമിൽ നിന്നുംപ്പെട്ട ഒരു ടീം വന്ന സമയത്ത് ഞാൻ, നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാവിധ സഹായങ്ങളും ഗൈഡൻസുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ മറ്റു പ്രദേശത്ത് വരുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള സഹായങ്ങളോ സഹകരണം അല്ലെങ്കിൽ ക്ലാസുകളോ ഒന്നും തന്നെ ലഭിക്കുന്നില്ല. അവർക്ക് എങ്ങനെയാണ് ഉംറ ചെയ്യുക, അല്ലെങ്കിൽ ആ ഇബാദത്ത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയുന്നില്ല. ഞാൻ ആദ്യമായിട്ട് ആസാമിൽ നിന്ന് വന്ന ഒരു വിഭാഗത്തെ അവരെ കൂട്ടി ബസ്സിൽ കയറ്റിയിട്ട് ഹറമിന്റെ പരിസരത്തേക്ക് കൊണ്ടുപോയി. അവർക്ക് 70-ന്റെ വയസ്സുള്ള ആളുകളാണ്, കൂടെ ആരും സഹായിക്കാനില്ല. ഹറമിന്റെ
മതാഫിലേക്ക് വരെ അവരെത്തിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, ആദ്യമായിട്ട് കഴിവ് കാണുമ്പോൾ ചെല്ലേണ്ടതും അവിടെ പോയിട്ട് എങ്ങനെയാണ് ഉമ്ര നിർവഹിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ സമയത്ത് ആ ഉമ്മയും ഉപ്പയും പറയാണ്, ഈ രൂപത്തിലൊക്കെ ചെയ്യേണ്ടതുണ്ടോ? ഇതിനെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും പറഞ്ഞു തന്നിട്ടില്ല. കാരണം അവരുടെ ഇത്തരത്തിൽ വളരെ ഇടങ്ങേറായി, അല്ലെങ്കിൽ ഒരു വിവരവും ഇല്ലാത്ത ആളുകളാണ് പ്രത്യേകിച്ച് ഈ ഹജ്ജിനും ഉമ്രക്കും ഈ രൂപത്തിൽ ക്യാഷ് മുടക്കി വരുന്ന ആളുകൾ. ആ സമയത്ത് നമ്മെ പോലെയുള്ള വെബായിയുടെയും അതേപോലെ തന്നെ നമ്മുടെ KMCC ഒക്കെ വളണ്ടിയർമാർ വളരെ നല്ല രൂപത്തിൽ അവർക്ക് വേണ്ടിയുള്ള സഹായ സഹകരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾ സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്യാത്ത ആളുകൾ, അല്ലെങ്കിൽ നല്ലൊരു യുവത്വമുള്ള എന്നെ സംബന്ധിച്ചിടത്തോളമുള്ള ആളുകൾ, എന്നെ പോലെയുള്ള ആളുകൾക്ക് വരെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുന്ന സമയത്ത് 70-80 വയസ്സും കഴിഞ്ഞ ആളുകൾ, ഒരുപാട് ആളുകൾ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മെ പോലെയുള്ള നമ്മുടെ SKICയുടെ പ്രവർത്തനം ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങൾ കബൂൽ ചെയ്യുമാറ. ഇപ്പൊ ഹജ്ജിന്റെ സമയത്തുള്ള സേവനം നിങ്ങൾക്കറിയാം, അള്ളാഹുവിന്റെ അതിഥികളായി വന്നിട്ടുള്ള ളയൂഫ് റഹ്മാൻ അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായ സഹകരണങ്ങളാണ്. കാരണം ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു ഉപ്പ, ഈ മിനയിലെ ടെന്റുകൾ നിങ്ങൾക്കറിയാം, ഏത് ടെന്റിലാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് എങ്ങനെയാണ് ആ ടെന്റ് കണ്ടെത്തേണ്ടത് എന്ന് പോലും അറിയാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ നമ്മുടെ പ്രവർത്തകർ അവരെ സഹായിച്ചുകൊണ്ട് അവർ ആ ടെന്റിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം, ആ ടെന്റിലേക്ക് എത്തിച്ചതിന് ശേഷം അവർ പറയുന്നു, അൽഹംദുലില്ലാഹ്, എന്റെ മോനെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ എന്ന രൂപത്തിൽ ആ ഒരു ദുആ മനസ്സിലാക്കേണ്ടതില്ല. അത് വല്ലാത്ത ദുആയാണ്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് നമ്മുടെ ഈ സൗദി അറേബ്യയിലെ ജീവിതം, അല്ലെങ്കിൽ ജദ്ദയിലെ ഈ ഒരു ജീവിതം, പ്രത്യേകിച്ച് ഈ ഹജ്ജ് വേളയിലൊക്കെ നമുക്ക് സാഹചര്യം ലഭിക്കുകയാണ് എങ്കിൽ മിനായിൽ പോയി ആ ഹജ്ജ് സമയത്ത് നമ്മുടെ ഹാജിമാർക്കുള്ള സേവനം ചെയ്യാൻ നാം സമയം കണ്ടെത്തണമെന്നുള്ളത്. കാരണം എത്രമാത്രം വളണ്ടിയർമാരുണ്ടായാലും ഒരാൾക്കും അവിടെ കുറവരില്ല, അല്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും പ്രവർത്തിക്കാനുള്ള മേഖല അവിടെയുണ്ട്. പ്രത്യേകിച്ച് മുസ്ദലിഫയിൽ നിന്ന് മിനായിലേക്ക് വരുന്ന ആ പെരുന്നാൾ ദിവസങ്ങളിൽ ഒരുപാട് ഹാജിമാർ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ വളണ്ടിയർമാര് അവർക്ക് വേണ്ടിയുള്ള സഹായ സഹകരണം ചെയ്തിരുന്നു. ഇനിയും ഒരുപാട് സഹായ സഹകരണം ചെയ്യേണ്ട ആളുകൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വളണ്ടിയർമാർ നമുക്ക് ആവശ്യമുണ്ടായിരുന്നു. വരും വർഷങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ജോലി തിരക്കുകളും മറ്റു ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ അതൊക്കെ നാം മാറ്റിവെച്ചുകൊണ്ട് ആ ഒരു 3 ദിവസത്തെ അല്ലെങ്കിൽ 2-3 ദിവസത്തെ ആ ഒരു സേവനം, അത് വരും കാലങ്ങളിലേക്കുള്ള ഒരു അസറ്റാണ്, ഒരു സമ്പാദ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം അതിലേക്ക് ജീവിതം കണ്ടെത്തേണ്ടതുണ്ട്. അത്രമാത്രം പ്രതിഫലാർഹമായ ഒരു കാര്യങ്ങളാണ് ആ ഹജ്ജ് സമയത്തുള്ള സേവനത്തിലൂടെ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തു. പ്രത്യേകിച്ച് ഈ ഹജ്ജിന്റെ ഓഫീസറായിട്ട് എനിക്ക് തന്നെ ഈ ഒരു സെലക്ഷൻ ലഭിച്ചത് ദഹാലുദയുടെ മറ്റൊരു ശ്രമത്തിന്റെ ഫലമാണ്. കാരണം ഒരുപാട് ആളുകൾ ഈ ഒരു തസ്തികക്ക് വേണ്ടി അപേക്ഷിച്ചിരുന്നു. ദാർലോദിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ആ വിദ്യാഭ്യാസത്തിന്റെ മത ഭൗതിക സമ്മന്യ വിദ്യാഭ്യാസത്തിന്റെ ഒരു ഫലമെന്നോണമാണ് ഞാൻ വളരെ വ്യക്തമായി തന്നെ പറയാൻ ഞാൻ പറയുകയാണ്. ദാർലോദ നൽകിയിട്ടുള്ള ആ ഒരു കഴിവാണ് പ്രത്യേകിച്ച് ഈ ഒരു അസിസ്റ്റന്റ് ഓഫീസർ എന്നുള്ള ചുമതലയിലേക്ക് എന്നെ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാ ഭാഷകളിലുള്ള കഴിവുകളും അതേപോലെ തന്നെ മറ്റു കഴിവുകളും സമന്വയിപ്പിച്ചപ്പോൾ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി, ഞാൻ ആദ്യമായിട്ടാണ് സൗദി അറേബ്യയിലേക്ക് വരുന്നത്, അതൊന്നും തന്നെ നോക്കാതെ ഈ ഒരു ചുമതലയിലേക്ക് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ, നമ്മുടെ അധ്വാനങ്ങൾ ഈ രൂപത്തിലാണ് അതിന്റെ റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു പുതുവർഷ പുലരിയിൽ നാം നിൽക്കുമ്പോൾ നാം എല്ലാ രൂപത്തിലുമുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആ ഒരു ദൗത്യ സാക്ഷാത്കാരം, വിശുദ്ധ ഇസ്ലാമിക പ്രബോധന പ്രചരണം, പ്രത്യേകിച്ച് ഹിജ്റയുടെ സന്ദേശം എന്നോണം, അല്ലെങ്കിൽ ഹിജ്റയുടെ രഹസ്യം എന്നോണം പണ്ഡിതന്മാർ പറയുന്നുണ്ട്, മാ ഹുവ സിർറു നജാഹിൽ ഹിജ്റ, ഹിജ്റയുടെ വിജയത്തിന്റെ രഹസ്യം എന്ത് എന്ന രൂപത്തിൽ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ ഒരുപാട് ഘടകങ്ങൾ ഉണ്ടായിരുന്നു. കാരണം നാം ഓരോരുത്തരും ഒരു ഹിജ്റ ചെയ്ത്, അല്ലെങ്കിൽ നാടിനെ വെടിഞ്ഞ് ഇവിടെ ജോലിക്ക് വേണ്ടി വന്നവരാണ്. ഹിജ്റയുടെ കാര്യം പറയുമ്പോൾ ആ ഹിജ്റയുടെ വിജയത്തിന്റെ രഹസ്യം എന്ത് എന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അത് അത്താവുൻ ബൈന അദദി മിനൽ റിജാലി വൻ നിസാ, അത് കുറച്ച് പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള സഹകരണത്തിന്റെ പരസ്പരമുള്ള സഹായത്തിന്റെ ഒരു റിസൾട്ടാണ് ശരിക്കും വിജയത്തിന്റെ ഹിജ്റയുടെ വിജയം എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അത് ചരിത്ര സംഭവങ്ങളിൽ നിന്ന്, ഇസ്ലാമിക ചരിത്ര സംഭവങ്ങളിൽ നമുക്ക് മനസ്സിലാക്കിയതുമാണ്.
കാരണം നമുക്കറിയാം ആ ഹിജ്റ എപ്പോഴാണ് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അത് കേവലം ഒരു പലായനം എന്നതിനപ്പുറം അല്ലെങ്കിൽ ഒരുപാട് 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 ചരിത്ര സംഭവങ്ങളും ഒരുപാട് ഒരുപാട് ചിന്തനീയമായിട്ടുള്ള കാര്യങ്ങൾ അടങ്ങിയതാണ്. എന്നാണ് ഹിജ്റയെ കുറിച്ച് പറയുന്നത്. ലോകത്തിന്റെ മുഖത്തെ തന്നെ മാറ്റിമറിച്ച യാത്രയാണ് ഹിജ്റ, പലായനം. അത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഇത് സംഭവിച്ചത്? കുറച്ച് പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള ഒരു സഹകരണത്തിന്റെ സഹായത്തിന്റെ ഫലമാണ് ഹിജ്റയുടെ വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്നുണ്ട്. നാം ആലോചിക്കണം, അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാദങ്ങളും തന്നെ കൊണ്ട് വിശ്വസിച്ച ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ടുകയാണ്, വിഷമിക്കുകയാണ്. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാദങ്ങളെ എങ്ങനെയെങ്കിലും വധിച്ചു കളയണമെന്ന് ഖുറൈശി കിങ്കരന്മാർ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഖുറൈശി കുടുംബത്തിൽ നിന്ന് നല്ല യുവത്വമുള്ള, നല്ല ഗംഭീരമുള്ള, ശക്തിയുള്ള, പ്രഗത്ഭരായ യുവാക്കളെ തെരഞ്ഞെടുത്തുകൊണ്ട് അവരുടെ കരങ്ങളിൽ മൂർച്ചയുള്ള വാള് നൽകിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിക്കുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിക്കുന്ന ആ വീടിന്റെ മുമ്പാകത്ത് നിന്ന് റസൂൽ എപ്പോഴെങ്കിലും പുറത്തു വരികയാണെങ്കിൽ വധിച്ചു കളയണമെന്നുള്ള ആ ഒരു അഗ്നിയോട് കൂടി നിൽക്കുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല തന്റെ മുത്തിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രക്ഷപ്പെടുത്തുകയാണ്. അതാണ് ഹിജ്റ. ആ ഹിജ്റ കേവലം ഒരു ടൂറായിരുന്നില്ല, അത് വളരെ പ്ലാനിങ്ങോടെയുള്ള, കാരണം നാം ഏതൊരു പദ്ധതിയും ഏതൊരു പ്രവൃത്തിയും ചെയ്യുമ്പോൾ പ്ലാനിങ് വേണമെന്ന് പലപ്പോഴും പറയാറുണ്ട്, തഹ്തീദ് വേണമെന്ന് പറയാറുണ്ട്. അതിൽ നല്ലൊരു തഹ്തീദ് ഉണ്ടായിരുന്നു ഹിജ്റക്ക്. എന്തായിരുന്നു ആ തഹ്തീദ്? കാരണം ഇത് വലിയൊരു വിപ്ലവത്തിലേക്കുള്ള ഒരു തുടക്കമാണ് ഹിജ്റ എന്നുള്ളത്. ആ ഒരു തുടക്കമായിട്ടാണ് നാം മനസ്സിലാക്കുന്നതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. എല്ലാ അർത്ഥത്തിലുമുള്ള, എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു വിപ്ലവത്തിലേക്കുള്ള തുടക്കമായിരുന്നു ഹിജ്റ. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോരുത്തർക്കും ഡ്യൂട്ടി കൊടുക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, അൻത റഫീഖി, നീ എന്റെ കൂട്ടുകാരനാണ് ഈ ഹിജ്റയിൽ, ഈ ഹിജ്റയിൽ നീ എന്റെ കൂട്ടുകാരനാണ്. എന്നിട്ട് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, നിങ്ങൾ രണ്ട് ഒട്ടകത്തെ തയ്യാറാക്കണം, ആ ഒരു ആ ഒട്ടകമായിരിക്കണം നമ്മെ ഈ പലായന വേളയിൽ, ഈ മദീനയിലേക്കുള്ള യാത്ര വേളയിൽ നമ്മെ നയിക്കേണ്ടത്. ആ ഒട്ടകത്തെ ശരിപ്പെടുത്തി എന്റെ കൂടെ എപ്പോഴും നിൽക്കേണ്ട ആള് നീ ആയിരിക്കണമെന്ന് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ സിദ്ദീഖ് റളിയല്ലാഹു പറയുന്നു. ശേഷം അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ശത്രുക്കൾ റസൂൽ എപ്പോഴാണ് തന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് എന്നുള്ള ആ ഒരു തക്കം നോക്കി കാത്തു നിൽക്കുകയാണ്. ആ സമയത്ത് അലി റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ എന്റെ വിരിപ്പിൽ കിടന്നുറങ്ങണം. ശത്രുക്കൾ മനസ്സിലാക്കണം ഞാൻ ഇവിടെ നിന്ന് എണീറ്റ് പോയിട്ടില്ല എന്നുള്ളത്, എന്നൊന്നും ഇവിടെ തന്നെ കിടന്നുറങ്ങുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന രൂപത്തിൽ ആ വിരിപ്പിൽ നിങ്ങൾ കിടന്നുറങ്ങണമെന്ന് അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അലി റളിയല്ലാഹുവിന്റെ ഡ്യൂട്ടി അതും നൽകി കഴിഞ്ഞു. ശേഷം രണ്ട് വനിതകൾ എന്നാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഈ രണ്ട് വനിതകളെ കുറിച്ച് പറയുന്നത്, രണ്ട് അരപ്പട്ടകളുടെയവൾ എന്ന രൂപത്തിൽ. ഇവർക്കുള്ള ഡ്യൂട്ടി ഹിജ്റവേളയിൽ നൽകിയിരുന്നത് ഭക്ഷണം പാചകം ചെയ്യാനുള്ള ചുമതലയായിരുന്നു. ഹിജ്റവേളയിൽ അവർക്കുള്ള ആ യാത്ര സമയത്ത് വേണ്ട ഭക്ഷണങ്ങൾ പാചകം ചെയ്യാനുള്ള ചുമതല ഇവർക്ക് നൽകിയിട്ട് അവർ ഭക്ഷണം പാചകം ചെയ്ത് ഒരു ബോക്സിലാക്കിയിട്ട് തന്റെ അരപ്പട്ടയുടെ ഭാഗത്ത് കെട്ടിയിട്ട് യാത്ര ഉപയോഗിക്കുമായിരുന്നു. എന്നുള്ള സഹാബി വരെയായിരുന്നു വഴികാട്ടി. എങ്ങനെ മദീനയിലേക്ക് എത്തിപ്പെടണം, മദീനയിലേക്കുള്ള റൂട്ട് തിരിച്ചു കൊടുക്കേണ്ട വഴികാട്ടിയായിട്ടായിരുന്നത് അബ്ദുവാഹിബിൻ ഉറയ്ക്കത് ആയിരുന്നു. അബ്ദുല്ലാഹിബിൻ അബൂബക്കർ എന്നുള്ള സഹാബി വര്യർ, അബ്ദുല്ലാഹിബിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ചുമതല ഉണ്ടായിരുന്നത് എന്താണ്? മക്കയിൽ നടക്കുന്ന വിവരങ്ങൾ, ഖുറൈശികളുടെ ഭാഗത്ത് എന്തൊക്കെയാണ് വിവരങ്ങൾ ലഭിക്കുന്ന, ആ ഒരു മെസഞ്ചറായിട്ട്, ദൂതനായിട്ടുണ്ടായിരുന്നത്, ആ വിവരങ്ങൾ കൈമാറേണ്ട ചുമതല
അബ്ദുല്ലാഹി ഇബ്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു നൽകിയിരുന്നു. ആമിർ ബിൻ ഫഹൈർ എന്നുള്ള സഹാബി വിവരിട്ട് നൽകിയിരുന്നത്. അദ്ദേഹം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖാദിമായിരുന്നു, ആടിടയായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അബ്ദുല്ലാഹി ഇബ്നു അബൂബക്കർ, അതായത് മക്കയിൽ നിന്ന് ഖുറൈശികളുടെ വിവരങ്ങളുമായിട്ട് റസൂലിലേക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്ന ആ ഒട്ടകത്തിന്റെ കാൽപാടങ്ങൾ, ആ കാൽപാടുകൾ മായ്ക്കാനുള്ള ചുമതലയായിരുന്നു ആമിർ ബിൻ ഫഹൈർ റളിയല്ലാഹു അൻഹു നൽകിയിരുന്നത്. കാരണം ശത്രുക്കൾ ഈ രൂപത്തിൽ ഒന്നും തന്നെ അവർ മനസ്സിലാക്കരുത്, അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള പദ്ധതികൾ നടക്കുന്നുണ്ട് മനസ്സിലാക്കുന്ന രൂപത്തിൽ. ഇത്തരത്തിൽ വളരെ പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള ഹിജറ, ആ ഒരു ഹിജറയുടെ ആ ഒരു സന്ദേശം നാം മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് ഇഹ്റാം ഗുഹയിൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കഴിഞ്ഞു കൂടുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാഹു റസൂലിനോട് പറഞ്ഞു, ശത്രുക്കൾ അവരുടെ ഗുഹക്ക് മേലയിൽ ഉണ്ട്, അവരെങ്ങാനും അവരുടെ കാൽപാദങ്ങളിലേക്ക് നോക്കുകയാണ് എങ്കിൽ അവർ നമ്മെ കണ്ടെത്തും, കണ്ടെത്തിക്കഴിഞ്ഞാൽ അത് നമുക്ക് ബുദ്ധിമുട്ടായി മാറും, നാം രണ്ടുപേര് മാത്രമേ ഉള്ളൂ. ആ സമയത്ത് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറയുന്നു, മാ ലനുക യാ അബൂബക്കർ, നാം ഇവിടെ രണ്ടുപേരാണെങ്കിൽ അള്ളാഹു സാലിസുഹുമ, അതിൽ മൂന്നാമനായിട്ട് നമ്മുടെ കൂടെ അള്ളാഹു ഉണ്ട്, അള്ളാഹു ഉണ്ട്. ഈ രണ്ട് സന്ദേശമാണ് പ്രധാനമായും എനിക്ക് ഹിജ്റ ഈ ഒരു മുഹറമ്മിന്റെ ഈ ഒരു തുടക്കത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ പരസ്പരമുള്ള ആ യാത്രാവേളയിലുള്ള പരസ്പരമുള്ള ആ തആവുന്, ആ ഒരു സഹകരണം, സഹായം, എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ഡ്യൂട്ടി നൽകി ആ ഡ്യൂട്ടി നിർവഹിക്കാനുള്ള അവരുടെ തയ്യാറെടുപ്പും ആ ഡ്യൂട്ടി നിർവഹണവും ആ ഒരു പ്രവർത്തനങ്ങളും, അതോടൊപ്പം തന്നെ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളുടെ തവക്കുലും, അള്ളാഹുവിൽ ബലമേൽപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു, ആ ഒരു തവക്കുലും കൂടെയാണ് ഈ ഈ രണ്ട് കാര്യങ്ങൾ സംഗമിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ ഹിജ്റയുടെ യഥാർത്ഥ വിജയം സംഭവിക്കുകയാണ്. അത് തന്നെ ഇസ്ലാമിക ചരിത്രത്തിന് ഒരു നാഴികക്കല്ലായി മാറുകയാണ്. ഈ രണ്ട് കാര്യം പ്രത്യേകിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളമുള്ള നാം ഓരോരുത്തരും മനസ്സിലാക്കാൻ നാം ചിന്തിക്കേണ്ടത് ഈ ഒരു താഴ്വിന് പരസ്പരം. കാരണം പ്രത്യേകിച്ച് ഇവിടെ ഇസ്ലാമിക് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ പറയുന്ന സമയത്ത് നേരത്തെ അബ്ദുൽ ബാരി ഉസ്താദ് സൂചിപ്പിക്കുകയുണ്ടായി, ഇവിടെ ഒത്തിരി മിസുകളും ഒരു കുടക്കീഴിലാണ് കാര്യം നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ സന്തോഷം തോന്നിപ്പോയി. പലയിടങ്ങളിലും നമ്മുടെ പ്രവർത്തകർക്കിടയിൽ തന്നെ ചില ചില അസ്വാരസ്യങ്ങൾ, ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ട്. ഇവിടെ എല്ലാം ഒത്തൊരുമിച്ചുകൊണ്ട് നല്ലൊരു സഹകരണ മനോഭാവത്തോട് കൂടിയിട്ടാണ് ഇസ്ലാമിക് സെന്റർ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം എസ് കെ എസ് എഫ് ഉണ്ട്, എസ് വൈ എസ് ഉണ്ട്, സംസ്കാര ജമീയത്തുൽ ഉലമയുടെ മറ്റ് മറ്റ് ഉപസംഘടനകളുണ്ട്. എല്ലാം ജിദ്ദ ഇസ്ലാമിക് സെന്റർ എന്നുള്ളതിന്റെ ആ ഒരു കുടക്കീഴിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള മറ്റൊരു വിജയം തന്നെയുണ്ട്. ഇജ്ര നൽകിയിട്ട മറ്റൊരു സന്ദേശമാണ് ഈ താഴ്വ്, ഈ സഹകരണം, പരസ്പരം എല്ലാവരും ഒത്തൊരുമിച്ചിട്ടുണ്ട്. ഇവിടെ പണ്ഡിതന്മാർ വിവിധ തരങ്ങളിലെ വിവിധ സംസ്ഥകളുടെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് ബിരുദം നേടിയ ഉസ്താദന്മാര്, തങ്ങന്മാർ എല്ലാവരും കൂടിയിട്ട് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സാമ്പത്തികമായി അഭിവൃദ്ധി ഉള്ളവരും ഇല്ലാത്തവരും എല്ലാവരും ഒത്തൊരുമിച്ചു കൊണ്ടുള്ള ഒരു പ്രവർത്തനം ഈ താഴ്വൻ. അതോടൊപ്പം ഈ തവക്കുലും കൂടി ഉണ്ടെങ്കിൽ, ഈ തവക്കുലും ഉണ്ടെങ്കിൽ നമുക്ക് നഷ്ടപ്പെടാൻ, അല്ലെങ്കിൽ നമുക്ക് ഒന്നും തന്നെ നഷ്ടപ്പെടുകയില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ആ ഒരു തവക്കുല് അള്ളാഹുവിൽ ബലമേൽപ്പിച്ചുകൊണ്ട് നമ്മുടെ പൂർവികരായ നമ്മുടെ ഉസ്താദന്മാരെ കാലരൂപത്തിലാണ് അള്ളാഹു കാണുന്നുണ്ട്. നാം ആരെയെങ്കിലും കാണിക്കാനോ അല്ലെങ്കിൽ പ്രദർശിപ്പിക്കാനോ വേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജിദ്ദ ഇസ്ലാമിക് സെന്റർ അവർ ഈ രൂപത്തെ സഹായിക്കുന്നവരാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രചണ്ഡമായ ആ ഒരു സന്ദേശം, അല്ലെങ്കിൽ എല്ലാവരിലേക്കും ആ ഒരു സന്ദേശം എത്തിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുക എന്നുള്ള ആ മനം ഒഴിവാക്കി അത് ഉണ്ട് എന്നല്ലേ പറയുന്നത്. ആ ഒരു ആത്മാർത്ഥമായ മനസ്സോട് കൂടിയിട്ടുള്ള ആ ഒരു പ്രവർത്തനം അള്ളാഹുൽ പരമേൽപ്പിച്ചുകൊണ്ട് നാം പ്രവർത്തിക്കുമ്പോൾ നാം അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിക്കുക, എന്നാൽ അള്ളാഹു അവന്റെ കൂടെ ഉണ്ടായിരിക്കും. നാം പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇവിടെ നേരത്തെ എന്നെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായിരുന്നു, ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുകയാണ് ഇവിടുത്തെ എന്നേക്കാൾ ഏറെ ഒരുപാട് കഴിവുള്ള ഉസ്താദുമാരെ ഇവിടെയുള്ളത്, ഒരുപാട് കഴിവുള്ള ഉസ്താദുമാരെ ഇവിടെയുള്ളത്. ഇജ്മുദ്ദീൻ ഉസ്താദ് ആണെങ്കിലും അബ്ദുൽ ബാരി ഉസ്താദ്, അബ്ബാസ് ഉസ്താദ്, ഇവരൊക്കെ വളരെ കഴിവുള്ള ആളുകളാണ്. അള്ളാഹുവിന്റെ സഹായം എന്ന് മാത്രമേ സമയത്ത് ഞാൻ പറയുന്നുള്ളൂ. മൻ ഖാന ലില്ലാ ഖാന അല്ലാഹു മഅഹു, അത് നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നാം ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. മൻ ഖാന ലില്ലാ ഖാന അല്ലാഹു മഅഹു, ആ രൂപത്തിലുള്ള ചിന്തകളാണ്, സന്ദേശങ്ങളാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. അതൊരു ഹിജ്റയുടെ സന്ദേശമായിട്ട് നാം കാണേണ്ടതുണ്ട്.
എന്നിട്ട് ആ ഹിജ്റ വേളയിൽ മക്കയിൽ നിന്നുള്ള ആ മദീനയിലേക്കുള്ള യാത്രയിൽ ആദ്യമായിട്ട് അവര് ഖുബായിൽ എത്തുന്നു. ഖുബായിൽ പോയി നമസ്കരിക്കുന്നു, അവിടെ പള്ളി നിർമ്മിക്കുന്നു, മസ്ജിദ് ഖുബ. ശേഷം മദീനയിൽ എത്തുന്നു, അവിടെ സഹിൽ സുഹൈൽ എന്നുള്ള വ്യക്തികളിൽ നിന്ന് കാരക്കത്തോട്ടം അവര് കാരക്ക ഉണക്കുന്ന ആ ഒരു പ്രദേശം അവർ വിലക്ക്, റസൂൽ തങ്ങളുടെ വിലക്ക് വാങ്ങുന്നു. എന്നിട്ട് റസൂലും അനുചരന്മാരും കൂടെ നിന്നുകൊണ്ട് പള്ളി പണിയുന്നു മസ്ജിദിന്റെ പുറകിൽ. ആ ഒരു സഹകരണം, ആ ഒരു മനോഭാവം, അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാക്കുക. ആ ഒരു അർപ്പണ ബോധം, എന്നാലും നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും. ആ ഒരു ഹിജ്റ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സന്ദേശങ്ങളാണ് പ്രത്യേകിച്ച് ഹിജ്റയുടെ സന്ദേശമായിട്ട് നമുക്ക് ഓർക്കാനും നമുക്ക് നമ്മുടെ മനോനിഗ്രഹങ്ങളിൽ സൂക്ഷിക്കാനും ഉള്ളത്. എന്നാലും നമ്മുടെ ജീവിതം എന്നും വളരെ സന്തോഷത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ഹിജ്റ വർഷത്തിലെ ഒന്നാമത്തെ മാസം മുഹറം, 12 മാസങ്ങളിലെ യുദ്ധം ഹറാമാക്കപ്പെട്ട മാസം മുഹറം. ഈ മാസത്ത് പരസ്പരം ദുൽമ ചെയ്യാൻ പാടില്ല, ആർക്കും അതിക്രമങ്ങൾ കാണിക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ തന്നെ സൂചിപ്പിച്ച ഫലാ തദ്ലിമൂ ഫീനഹദ എന്ന രൂപത്തിൽ പറഞ്ഞതാണ്. വളരെ പവിത്രമായി കാണേണ്ട മാസമാണ് മുഹറം. പ്രത്യേകിച്ച് ഈ മുഹറത്തിലെ ആദ്യത്തെ ദിനങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിലെ എല്ലാ അർത്ഥത്തിലും പ്രഗത്ഭരായിട്ടുള്ള അമ്പിയാക്കളുടെ മരണങ്ങളുമായിട്ടും അവരുടെ ജീവിതത്തിലെ നല്ല നല്ല സന്ദർഭങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയമാണ് ഈ മുഹറത്തിലെ ആദ്യത്തെ ദിനങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഈ മുഹറം 9-ലെ അല്ലെ മുഹറം 10-ലെ മുഹറം 9-ലെയും 10-ലെയും എല്ലാം നോമ്പുകൾ അനുഷ്ഠിക്കാൻ സുന്നത്താക്കിയത്. ഫർളാക്കപ്പെട്ട നോമ്പിന് ശേഷം ഏറ്റവും പവിത്രമുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള നോമ്പാണ് ആഷുറ ദിനത്തിലെ നോമ്പ് എന്ന് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഫർളാക്കപ്പെട്ട നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ഏറ്റവും പവിത്രമാക്കപ്പെട്ട നിസ്കാരമാണ് സലാത്തുൽ ലൈൽ, രാത്രി നിസ്കാരമെന്ന് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നാം ആദരിക്കണം, നാം ബഹുമാനിക്കണം. അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടിയിട്ട് ഈ മുഹറത്തെ നാം കാണണം. അംഗീകാരങ്ങൾ എന്ന രൂപത്തിൽ പറയാറുണ്ട്. മുഹറം 9-ലെയും നോമ്പ് നിൽക്കാൻ വേണ്ടി നമ്മുടെ പണ്ഡിതന്മാർ പൂർവികരായ ആളുകൾ പറയുന്നു. കാരണം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് ആ രൂപത്തിൽ പരിഗണിച്ചുകൊണ്ട് വളരെ പവിത്രമായിട്ടുള്ള ഈ ദിനങ്ങൾ അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി കാണാൻ നാം ശ്രമിക്കണം. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ചുരുക്കത്തിൽ ആ ഹിജ്റയുടെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് അത് യഥാർത്ഥ ഇസ്ലാമിന്റെ നിലനിൽപ്പിനേക്കുള്ള ഒരു പ്രയാണമായിരുന്നു, ഇസ്ലാമിക സ്റ്റേറ്റ് സ്ഥാപിക്കുന്നതിനുള്ള ഒരു പ്രയാണമായിരുന്നു. അതോടൊപ്പം തന്നെ എല്ലാ അർത്ഥത്തിലും മുസ്ലിമീങ്ങൾക്ക് എല്ലാവിധ ഇസ്സത്തും അംഗീകാരം നേടിക്കൊടുത്തിരുന്ന പ്രയാണമായിരുന്നു. ആ ഒരു യാത്രയുടെ ഫലമായിട്ടാണ് ഈ രൂപത്തിൽ ഇസ്സത്ത് നാം ഇസ്ലാമിക വിശ്വാസികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലും അത്തരത്തിലുള്ള ആ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ ആ സന്ദേശം ഉള്ളവരാക്കിയിട്ട് മാറ്റിക്കൊണ്ട് നമ്മുടെ ജീവിതം ഭാസുരമാക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമയത്ത് എന്നെ ക്ഷണിച്ചിട്ടുള്ള ചിത്ത ഇസ്ലാമിക് സെന്ററിന്റെ മുഴുവൻ ഭാരവാഹികൾക്കും എല്ലാവിധ നന്ദിയും കൃതജ്ഞതയും അറിയിച്ചുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.